യോഹന്നാൻ്റെ സുവിശേഷം 11-ാമത് അധ്യായത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം. 47 മുതൽ 57 വരെയുള്ള വാക്യങ്ങൾ. മഹാപുരോഹിതന്മാരും പരീശന്മാരും സംഘം കൂടി, നാം എന്ത് ചെയ്യേണ്ടു? ഈ മനുഷ്യൻ വളരെ അടയാളങ്ങൾ ചെയ്യുന്നുവല്ലോ. അവനെ ഇങ്ങനെ വിട്ടയച്ചാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. റോമാക്കാരും വന്ന് നമ്മളുടെ സ്ഥലത്തെയും ജനത്തെയും എടുത്തുകളയും എന്ന് പറഞ്ഞു. അവരിൽ ഒരുത്തൻ, ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യഫാവ് തന്നെ, അവരോട്, നിങ്ങൾ ഒന്നും അറിയുന്നില്ല. ജനം മുഴുവനും നശിച്ചു പോകാതെ വണ്ണം ഒരു മനുഷ്യൻ ജാതിക്കു വേണ്ടി മരിക്കുന്നത് നന്ന് എന്ന് ഓർക്കുന്നതുമില്ല എന്ന് പറഞ്ഞു. അവനിത് സ്വയമായി പറഞ്ഞതല്ല, താൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനാകയാൽ ജനത്തിനു വേണ്ടി യേശു മരിപ്പാനിരിക്കുന്നു എന്ന് പ്രവചിച്ചത്രേ. ജനത്തിനു വേണ്ടി മാത്രമല്ല, ചിതറിയിരിക്കുന്ന ദൈവമക്കളെ ഒന്നായി ചേർക്കേണ്ടതിനും തന്നെ. അന്നു മുതൽ അവർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു. അതുകൊണ്ട് യേശു യഹൂദന്മാരുടെ ഇടയിൽ പിന്നെ പരസ്യമായി നടക്കാതെ അവിടം വിട്ട് മരുഭൂമിക്കരികെ എഫ്രയീം എന്ന പട്ടണത്തിലേക്ക് വാങ്ങി ശിഷ്യന്മാരുമായി അവിടെ പാർത്തു. യഹൂദന്മാരുടെ പെസഹ അടുത്തിരിക്കയാൽ പലരും തങ്ങൾക്ക് ശുദ്ധി വരുത്തുവാൻ പെസഹയ്ക്ക് മുമ്പേ നാട്ടിൽ നിന്ന് യെരുശലേമിലേക്ക് പോയി. അവർ യേശുവിനെ അന്വേഷിച്ച് ദേവാലയത്തിൽ നിന്നുകൊണ്ട്, എന്ത് തോന്നുന്നു, അവർ പെരുന്നാൾക്ക് വരികയില്ലയോ എന്ന് തമ്മിൽ പറഞ്ഞു. എന്നാൽ മഹാപുരോഹിതന്മാരും പരീശന്മാരും അവനെ പിടിക്കണം എന്ന് വെച്ച് അവൻ ഇരിക്കുന്ന ഇടം ആരെങ്കിലും അറിഞ്ഞാൽ അറിവ് തരണമെന്ന് കൽപ്പന കൊടുത്തിരുന്നു. ആമേൻ. ഹല്ലേലൂയ. 11-ാം അധ്യായം നമ്മൾ വളരെ വിശദമായി ചിന്തിക്കുകയായിരുന്നു. 11-ാം അധ്യായത്തിൽ നാം കാണുന്നത് കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ചെയ്ത 7-ാമത്തെ അടയാളമാണ്. അടയാളം തുടങ്ങുന്നത് ഒന്നുകൂടെ പറയാം, ഒന്നോർക്കം നല്ലതാണ്, കാനാവിലെ കല്യാണ വീടാണ്. ഇത് അടയാളങ്ങളുടെ ആരംഭമായി. രണ്ടാമത്തെ ചെയ്യുന്നത് രാജപുത്രൻ്റെ മകനെ സുഖപ്പെടുത്തുന്നു. 3-ാമത്തേത് കുളക്കടവിൽ കിടക്കുന്ന 38 രോഗമായവനെ സൗഖ്യമാക്കുന്നു. 4-ാമത് കാണുന്നു അപ്പത്തെ വർദ്ധിപ്പിക്കുകയാണ്. 5-ാം കാണുന്നു കടലിന്മേൽ നടക്കുന്നു. 6-ാം 7-ാം അധ്യായത്തിൽ കാണുന്നു പിറവിയിലെ കുണ്ടനായിരുന്ന മനുഷ്യനെ സുഖപ്പെടുത്തുകയാണ്. 7-ാമത്തേത് പൂർണ്ണതയാണ്. നാം കാണുന്നു ഈ ആസറയെ പുറത്തു വരിക എന്ന് പറഞ്ഞു. ലാസറെ ഉയർപ്പിക്കുകയാണ്. ലാസറെ ഉയർപ്പിച്ച സംഭവങ്ങളാണ്, അതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ അവിടെ കാണുക. തനിക്ക് പ്രിയനാരിയും ദീനമായി കിടക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് അവിടുന്ന് അവിടേക്ക് വരികയാണ്. ലാസർ എന്നുള്ളത് എലയാസർ, ദൈവം സ്നേഹിക്കുന്ന ചുരുക്കരൂപമാണ്. അതൊക്കെ നാം കണ്ടു. അങ്ങനെ നാം മുമ്പോട്ട് പോകുമ്പോൾ യേശു കർത്താവ് അവിടെ വരികയാണ്. അവിടെ രണ്ടുമൂന്ന് പ്രധാനപ്പെട്ട വാക്കുകൾ നമുക്ക് ഓർക്കാനായിട്ടുണ്ട്. അവർ 29-ാമത്തെ വാക്യത്തിൽ അവൻ തൻ്റെ സഹോദരിയായ മറിയെ സ്വകാര്യമായി വിളിച്ചിട്ട് ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഇതൊക്കെ നമ്മളോടുള്ള വാക്കാണ്. ഇന്ന് രാത്രിയിലും നമ്മുടെ ഗുരു നമ്മെ വിളിക്കുകയാണ്. ആകാശത്തിൻ്റെ ഭൂമിയുടെ ഉദയം മുതൽ അസ്തമയം വരെ ദൈവം വിളിക്കുകയാണ്. ഇന്നും വിളിക്കുന്നു. ഗുരു നമ്മെ വിളിക്കുകയാണ്. ആ വിളി വ്യക്തിപരമായൊരു വിളിയാണ്, സ്വകാര്യമായി വിളിക്കുകയാണ്. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുകയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന, ഞങ്ങളെ കേൾക്കുന്ന, ഞാനും സഹോദരൻ ജിമിൻ പൂക്കാലയും ഒന്നിച്ച് ഇവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, വചനം പങ്കുവെക്കുമ്പോൾ ഗുരു നമ്മെ വിളിക്കുകയാണ്. ഒരുപക്ഷെ മരിച്ച അവസ്ഥയിലായിരിക്കാം നാം, നാറ്റം ഭവിച്ച അവസ്ഥയിലായിരിക്കും. ഞാൻ ഈ 11-ാം അധ്യായം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒത്തിരി ചിന്തകളിൽ പ്രധാനപ്പെട്ട ഒന്ന് ആ കുടുംബത്തിൻ്റെ അവസ്ഥയാണ്. പേരൻസിൻ്റെ പേര് പറയുന്നില്ല. ഒന്നിൽ അവർ നഷ്ടപ്പെട്ട് കാണും. എന്നിട്ട് 3 മക്കൾ ഒരുമിച്ച് ഒരു എങ്ങനെയെങ്കിലും മുമ്പോട്ട് പോകാനായിട്ട് നോങ്ങിയാണ്. അപ്പനും അമ്മയുടെയും പോയ ഇല്ലെങ്കിൽ ആയിരിക്കാം. അതുകൊണ്ടാണ് അവരെ ഒന്നും കാണുന്നില്ല. 2 പെങ്ങന്മാരും 1 ആങ്ങളെയും കൂടെ കൂടി ജീവിതം കരുപിടിപ്പിക്കുകയാണ്. പക്ഷേ മുമ്പോട്ട് പോകുമ്പോൾ കാണുന്നു അവിടെ ഏക പ്രതീക്ഷ പിന്നെ ലാസറാണ്. പ്രതീക്ഷ അസ്തമിക്കുകയാണ്, കൂടെപ്പറപ്പ് പോവുകയാണ്. വീണ്ടും 2 പെൺ സഹോദരിമാർ തനിച്ചാകുകയാണ്. അതവിടെ ദുഃഖം വലുതാണ്. ഇതറിഞ്ഞിട്ട് കർത്താവ് വരികയാണ്. വന്നിട്ട് ഗുരു വിളിക്കുന്നുണ്ട്. ഇന്ന് എന്നെ, ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഗുരു നിങ്ങളെ വിളിക്കുകയാണ്. ഗുരുവിൻ്റെ വിളി കേൾക്കുമ്പോൾ നോക്കൂ, മറിയ എന്താണ് ചെയ്യുക? അവന് എഴുന്നേറ്റ്, ഉടനെ എഴുന്നേറ്റ് അവൻ്റെ അടുക്കൽ ചെന്നു. എഴുന്നേറ്റ് അവൻ്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വിളിയുടെ മുമ്പിൽ നമ്മുടെ ഒരു റെസ്പോൺസ് ഉണ്ട്. എഴുന്നേൽക്കുക. എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യണം? അവിടുത്തെ അടുക്കൽ ചെല്ലുക. ചെന്നാൽ എന്ത് സംഭവിക്കും? ചോദിച്ചു. സ്ഥലത്ത് തന്നെയായിരുന്നു. അവരെ മറിയം വേഗം എഴുന്നേറ്റ് പോകുന്നത് കണ്ടിട്ട് അവർ കല്ലറി കരയ പോകുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവർ യേശുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. യേശു അവിടെ നമ്മൾ കരയുന്നു, അവളോട് കൂടെ വന്ന് യഹൂദന്മാർ കരയുന്നു. യേശു കണ്ടിട്ട് ഉള്ള നൊന്ത്
കലങ്ങി. അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. കർത്താവ് വന്ന് കാണുക എന്ന് അവർ അവനോട് പറഞ്ഞു. 35 വാക്യം ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്യങ്ങളൊന്നാണ്, യേശു കണ്ണുനീർ വാർത്തു. യേശു കണ്ണുനീർ വാർത്തു. പണ്ടത്തെ ആരോ പ്രസംഗിച്ചു എന്ന് കേട്ടിട്ടുണ്ട്, പ്രിയമുള്ളവരെ, യേശു ഉരുളി വാർത്തില്ല, യേശു വീട് വാർത്തില്ല, യേശു എന്ത് വാർത്തു? കണ്ണുനീർ വാർത്തു. ഇത് സൺഡേ സ്കൂളിലൊക്കെ പിള്ളേരൊക്കെ തമാശ പറയുകയാണോ, പണ്ടത്തെ ആരോ പ്രസംഗിച്ചിട്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ വലിയ അർത്ഥമുണ്ട്. നമ്മൾ തമാശയ്ക്ക് കാണേണ്ട ഒരു വാക്കല്ല. ഒരു പക്ഷേ അവിടെ എന്തിനാണ് യേശു വന്നത്? ഉയർപ്പിക്കാൻ വേണ്ടിയാണ് വന്നത്. എല്ലാം മുന്നെണ്ണത്തിൽ അറിയുന്ന യേശു കർത്താവിനെ അറിയാം, ഉയർപ്പിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ ലാസർ ഇപ്പോൾ ഉയർപ്പിക്കപ്പെടാൻ പോവുകയാണ്. ലാസർ ഉയർപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അത്ഭുത പരതന്ത്രമായിട്ട് മാറും. അത് കണ്ടുകൊണ്ട് എല്ലാവരും കുറേ പേർ ഭയക്കും, കുറേ പേർ ഓടും, ആളുകൾ ഓടിക്കൂടും. ഇതെല്ലാം ഓർത്താൽ ചിരിയാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ യേശു അത് മറക്കുകയാണ്. എന്താണ് എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകത? കരയുന്നവരുടെ കൂടെ കരയും, സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിക്കും. മനുഷ്യൻ്റെ പ്രത്യേകത, ദുഃഖം വന്നാൽ ചിരിക്കും, ചിരി കണ്ടാൽ കരയും. എന്നാൽ യേശു കർത്താവിൻ്റെ പ്രത്യേകത, വല്ലതും സന്തോഷത്തിൽ ദുഃഖിക്കുന്നവരാണ്, ദുഃഖത്തിൽ സന്തോഷിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ കർത്താവ് കരയുന്നവരുടെ കൂടെ കരയുന്നവരാണ്. എന്തിനാണ് യേശു കർത്താവ് കരഞ്ഞു? ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് ഗതസമനയിൽ യേശു ഉപയോഗിച്ച അതേ വാക്കാണ്. അവിടുത്തെ ഉള്ള നൊന്ത് കലങ്ങിയാണ്. ആ വാക്കിന് സമാനമായൊരു വാക്കാണ് ഇവിടെ യേശു കരഞ്ഞു എന്നുള്ള വാക്കിന്. മനുഷ്യത്വത്തിലാണ് യേശു കരയുക. യേശു കരയുന്നത് യേശുവിൻ്റെ ഏറ്റവും വലിയ, യേശു കർത്താവിൻ്റെ ഏറ്റവും വലിയ ദിവ്യ സ്വഭാവമാണ്. മനുഷ്യൻ്റെ ദുഃഖങ്ങളിൽ 80 ചെയ്യുന്നത് ഈ 80 വിത്ത് ദറ്റ് സിസ്റ്റേഴ്സ്, അതാണ് അവിടെ കാണുക. 80 എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യന് പരകായ പ്രവേശനം ചെയ്ത് അന്യൻ്റെ വേദന സ്വന്തമാക്കുന്ന ആ വലിയ ധന്യമായ അനുഭവമാണ്. നമുക്ക് സിമ്പതിയാണ്. വി ഓഫ്റ്റൻ സിമ്പതൈസ് വിത്ത് പീപ്പിൾ, ബട്ട് വി നെവർ എമ്പതൈസ് വിത്ത് ദ പീപ്പിൾ. ബട്ട് ജീസസ് ഹീസ് ക്വാളിറ്റി ദറ്റ് ഇസ് നത്തിങ്, ബട്ട് ഹീ ഓൾവേസ് എമ്പതൈസ് വിത്ത് ദ പീപ്പിൾ. എമ്പതൈസ് എമ്പതൈസ് എന്നൊക്കെ പറയുന്ന ഒരു കൗൺസിലിംഗ് വേർഡാണ് അവൻ്റെ പര. അതിന് ഞാൻ എളിവനെ എവിടെയൊക്കെയോ എപ്പോഴൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, പരകായ പ്രവേശനം ചെയ്ത് അന്യൻ്റെ വേദനകളെ സ്വായത്തമാക്കുക എന്നുള്ളതാണ് ശബ്ദതാരാവലി 80 എന്നുള്ള വാക്കിന് കൊടുത്തിരിക്കുന്ന അർത്ഥം. പരകായ പ്രവേശനം ചെയ്ത് അന്യൻ്റെ വേദനയെ സ്വന്തമാക്കുക, സ്വായത്തമാക്കുക, എൻ്റേതാക്കി മാറ്റുക, അതാണ് അതിന്റെ അർത്ഥം. ഇവിടെ യേശു ചെയ്യുന്നതുകൊണ്ട് വേറൊരു ഗുണം കൂടെ ഉണ്ട്, അതിൻ്റെ സൊല്യൂഷനോട് കണ്ടുപിടിച്ച് കൊടുക്കാൻ പറ്റും. ഒരിക്കലും സിമ്പതൈസ് എന്ന് പറഞ്ഞാൽ അതൊരു ഇമോഷണൽ ഫീലിംഗ് ആണ്. എമ്പതൈസ് എന്ന് പറഞ്ഞാൽ സിമ്പതി ആക്ഷനിലേക്ക് വരുന്നതിൻ്റെ പേരാണ് എന്ത്? അവൻ്റെ വേദന അവൻ്റെ എൻ്റെ വേദനയായി മാറുകയാണ്. അവരുടെ ഷൂസിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോഴാണ് കരയാനായിട്ട് ഒക്കുക. യേശു കണ്ണുനീർ വാർക്കുകയാണ്. ഇനിയും മറ്റൊരു പല കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ അവിടെ ഈ പുനരുത്ഥാനത്തെക്കുറിച്ച് അറിയാതെ കരയുന്ന മനുഷ്യരുടെ ആ അറിവില്ലായ്മ കണ്ടുകൊണ്ടായിരിക്കാം യേശു എന്ത് ചെയ്യുന്നത്? കരയുന്നത്. ഏതായാലും മരണത്തെ ആ കണ്ടുകൊണ്ട് കർത്താവ് കരയുകയാണ്. പല അർത്ഥങ്ങൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് യേശു അവരോട് പറയുന്നതാണ്, ആ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. എന്ത് വിശ്വസിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം, ആരെ വിശ്വസിക്കുന്നു, എന്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. വിശ്വാസം ഇവിടെ ഒരു 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 അപ്സൈഡ് ആയിട്ടുള്ള എന്തോ ഒരു ആശയത്തിൽ വിശ്വാസമല്ല. വി ആർ നോട്ട് ബിലീവിങ് ഇൻ എ ഫിലോസഫി. കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്, ദേ ബിലീവ് ഇൻ എ പിന്നെ ഫിലോസഫി ദാൻ എ പേഴ്സൺ. പക്ഷെ ക്രിസ്ത്യാനിറ്റിയുടെ പ്രശ്നം, ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് മിയർ എ ഫിലോസഫിക്കൽ റിലിജിയൻ, ഇറ്റ്സ് റിവോൾവ് വിത്ത് എ പേഴ്സൺ. കർത്താവ് ഒരു വ്യക്തിയാണ്, ആ വ്യക്തിയിലാണ് വിശ്വാസം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത് തത്വശാസ്ത്ര വിശ്വാസമല്ല, ആശയങ്ങളിലുള്ള വിശ്വാസമല്ല, ആശയങ്ങൾക്കപ്പുറത്ത് ആശയം തന്നവനിലുള്ള വിശ്വാസമാണ്. ഹീസ് എ റിയൽ പേഴ്സൺ. ഇഫ് ഹീസ് എ റിയൽ പേഴ്സൺ, വി ക്യാൻ ടച്ച് ഹിം, വി ക്യാൻ hear from him, we can feel him, we can walk with him. Amen. Hallelujah. ഇന്നെ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് വിശ്വസിച്ചാൽ, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. മരിച്ച് 4 നാറ്റം വെച്ച അവസ്ഥയിലും വിശ്വസിക്കാൻ തയ്യാറായാൽ ആ വിഷയങ്ങളുടെ മേൽ അത്ഭുതത്തിൻ്റെ പ്രവൃത്തികൾ കാണാൻ കഴിയും. ഇവിടെ വലിയൊരു കാര്യമുണ്ട്. എന്നിട്ട് പുരുഷാരം വിശ്വസിക്കേണ്ടത് അവരുടെ നിമിത്തം പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ പറഞ്ഞു, ലാസറേ പുറത്തു വരിക എന്ന് ഉറക്കെ പറയുകയാണ്. ഇവിടെ വേറൊരർത്ഥം കൂടെ ഉണ്ട്. ഒരിക്കൽ കുറച്ചുനാൾ കഴിഞ്ഞിട്ട് പുരുഷാരം ഉറക്കയാർത്തു, ബർബാസിനെ വിട്ടുതരിക, അവനെ ക്രൂശിക്ക എന്നവരെന്ത് ചെയ്തു? പിലാത്തോസിന് മുമ്പിൽ ആർത്തു. അപ്പോൾ ഒരു കാര്യം ഓർത്തുണ്ട്, കൊല്ലാനും ശബ്ദം ഉയർത്താം, ജീവിപ്പിക്കാനും ശബ്ദം ഉയർത്താം. ഇന്ന് മനുഷ്യൻ കൊല്ലാൻ വേണ്ടി ശബ്ദം ഉയർത്തും, എന്നാൽ എൻ്റെ യേശു ജീവിപ്പിക്കാൻ വേണ്ടി ശബ്ദം ഉയർത്തുന്നവനാണ്. മറ്റൊരു കാര്യം കൂടെ, യേശുവിൻ്റെ എടുക്കൽ വന്നിട്ട് അവൻ്റെ മുമ്പിൽ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാൽ, സ്തുതിച്ചാൽ, അവിടെ വ്യാപരിക്കുന്നത് മരണത്തിൻ്റെ വ്യാപാരം
വ്യാപാരമല്ല, ജീവന്റെ വ്യാപാരം ഉണ്ടാകും. ഇന്ന് രാത്രി ശബ്ദം ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. എല്ലാവരും ഇന്ന് രാത്രി വളരെ ഒരു വലിയ ആത്മസാന്നിധ്യം എൻ്റെ ഹൃദയത്തിൽ ഞാൻ അനുഭവിക്കുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് ഉറക്കെ സ്തുതിച്ചാട്ട്, ഉറക്കെ സ്തുതിച്ച് പറ. യേശു പറഞ്ഞു, ലാസറേ ശബ്ദം ഉയർത്തണം. എന്തിനു ഉയർത്തണം? ഒരുത്തനെ കൊല്ലാൻ വേണ്ടി അല്ല, ഒരുവന്റെ കുറ്റം പറയാൻ വേണ്ടി അല്ല, മരണത്തിന് വേണ്ടി അല്ല. ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുമെങ്കിൽ, യേശു ഉറക്കെ പറഞ്ഞപ്പോൾ ജീവൻ വ്യാപരിച്ചെങ്കിൽ, ഈ പ്രിയമുള്ളവരെ യേശുവിൻ്റെ അടുക്കൽ വന്ന് ഉറക്കെ വിളിച്ചാൽ അവിടെ വ്യാപരിക്കുന്ന ജീവനാണ്. ഹല്ലേലൂയ. എന്ന പീലാത്തോസിൻ്റെ അടുക്കൽ അവനെ ബർബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കാൻ ഉറത്തു പറഞ്ഞപ്പോൾ അവിടെ മരണത്തിലേക്ക് നടന്നെങ്കിൽ, എൻ്റെ യേശു ശബ്ദം ഉയർത്തിയാൽ അവിടെ ജീവനാണ്. ഇന്ന് രാത്രി അവൻ്റെ അവിടുത്തെ വായിന്ന് ശബ്ദം പുറത്തു വരികയാണ്. ചില്ലെ നോക്കി കർത്താവ് പറയുന്നു, പുറത്തു വാ. ഏതവസ്ഥയിലാണ് പുറത്തു വാ എന്നുള്ള വാക്കിന് വലിയ അർത്ഥമുണ്ട്. അബ്രഹാം, ഓ ഈ എലയാസർ എൻ്റെ അവകാശിയാകുമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ യേശു കർത്താവിനോട് പറഞ്ഞു, പിതാവാൻ ദൈവം വന്നിട്ട് പറഞ്ഞു, അബ്രഹാം നീ പുറത്തു വാ, ആകാശത്തേക്ക് നോക്കുക. ഏലിയാവ് ഗുഹയ്ക്കകത്തിരിക്കുമ്പോൾ ദൈവാത്മാ പറയുകയാണ്, നീ പുറത്തു വാ, പുറത്തു വാ, നിനക്കിവിടെ എന്ത് കാര്യം? ദൂതം വന്ന് പറയുകയാണ്, ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുന്നു, നീ ഒന്ന് പുറത്ത് വന്നാൽ ദൈവത്തിൻ്റെ ശബ്ദം ഇന്ന് മുഴങ്ങുകയാണ്. എന്താണ് ശബ്ദം? നമുക്കൊന്ന് നിരാശയുടെ പടുകുഴിക്കകത്ത് ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ നോക്കി കർത്താവ് പറയുന്നു, പുറത്തു വാ, പുറത്തു വാ. ഡിപ്രഷനകത്തിരിക്കുന്ന വ്യക്തികളെ നോക്കി കർത്താവ് പറയുന്നു, പുറത്തു വാ. ഭയത്തിനകത്തിരിക്കുന്ന വ്യക്തികളെ നോക്കി യേശു കർത്താവ് പറയുന്നു, പുറത്തു വാ. ആത്മഹത്യയുടെ ചിന്തയിരിക്കുന്ന വ്യക്തികളെ നോക്കി കർത്താവ് പറയുന്നു, പുറത്തു വാ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശബ്ദം മുഴങ്ങുന്നത് ജീവന്റെ ശബ്ദമാണ്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നോക്കി എളിയ ദാസർ ഒരുമിച്ച് ഇന്ന് രാത്രി ആ വചനം പറയുകയാണ്, പുറത്തു വാ. ആ ഗുഹകൾക്കകത്തുനിന്ന് വിഷാദത്തിൻ്റെ, നിരാശയുടെ, ബാധ്യതകളുടെ, അടിമത്തത്തിൻ്റെ, ആസക്തിയുടെ ഇരുട്ടിൻ്റെ ഗുഹയ്ക്കകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുന്ന ദൈവശബ്ദം, പുറത്തു വാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് മുഴങ്ങി. അപ്പോൾ ലാസർ എന്ത് ചെയ്തു? പുറത്ത് വന്നു. മരിച്ചവൻ പുറത്ത് വന്നു. അവൻ്റെ കൈയും കാലും ഒക്കെയും ശീല കൊണ്ട് കെട്ടി. ഇവിടെയാണ് പുനർജീവനും പുനരുത്ഥാനം തമ്മിലുള്ള വ്യത്യാസം. ലോകം യേശുവിനെ, ആ ഈ ലാസർ പ്രതികരിക്കുന്നത് മരിച്ച ലോകത്തെയാണ്. ആ ലോകത്തേക്ക് അവൻ മടങ്ങി വന്നപ്പോൾ അവന് ശീലകൾ ആവശ്യമായിരുന്നു. എന്നാൽ മത്തായി സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്, യോഹന്നാൻ നമുക്ക് അവർ അകത്ത് കിടന്ന് ശീലകൾ ചുരുട്ടി വെച്ചിരിക്കുന്നത് കണ്ടു. പുനരുത്ഥാനത്തിൽ പുറത്ത് വന്നവന് എന്ത് വേണ്ടായിരുന്നു? ശീലകൾ വേണ്ടായിരുന്നു. എന്നാൽ ലാസർ പുറത്ത് വന്നത് എന്തിലേക്കാണ്? ലോകത്തോട്ടത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ അവൻ എന്ത് വേണം? ശീലകൾ വേണം. ഇത് പുനർജീവനമാണ്. എന്നാൽ യേശു നമുക്ക് തരുന്നത് പുനരുത്ഥാനമാണ്. ലാസർ ലോകത്തേക്കാണ് മടങ്ങി വന്നത്. എങ്കിലും ലോകത്തേക്ക് മടങ്ങി വന്നവന് കെട്ടുകൾ അഴിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ലോകം കെട്ടിയ കെട്ടുകൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ അവൻ്റെ കെട്ടുകൾ അഴിക്കുക, അവൻ പോകട്ടെ എന്ന് പറഞ്ഞു. അവൻ്റെ കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. ഇതേ ശബ്ദം ഇന്ന് രാത്രി ആരോടൊക്കെ മുഴകിയാണ്? ആസക്തിയുടെയും മദ്യപാനത്തിൻ്റെയും കെട്ടുകൾ, റഖാ നഖതന ഹത്തന ഷഖല. യേശു കർത്താവ് ഇന്ന് പറയുന്നു, കെട്ട് അഴിപ്പീൻ, അവൻ പോകട്ടെ. ഞാൻ എൻ്റെ ബന്ധനം, അതുകൊണ്ടാണ് വചനം പറയുന്നുണ്ട്, യഹോവ നീതിമാനാകുന്നു, അവൻ ബന്ധനങ്ങളെ അഴിച്ചു കളയുന്ന ദൈവമാണ്. ഇന്ന് രാത്രി കെട്ട് അഴിച്ച് പുറത്ത് കൊണ്ടുവരുന്ന ദൈവം, അവൻ പോകട്ടെ, കെട്ട് അഴിപ്പീൻ എന്ന് പറയുകയാണ്. എന്നിട്ട് നാം മുമ്പോട്ട് പോകുമ്പോൾ ഇതോടുകൂടി യേശു കർത്താവിനെ കൊല്ലുവാനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. അതുകൊണ്ടാണ് താഴെ ജനം മുഴുവൻ നശിച്ചു പോകാതെ വണ്ണം ഒരു മനുഷ്യൻ ജാതിക്ക് വേണ്ടി മരിക്കുന്ന നന്നയെന്ന് അവർ ഓർക്കുന്നില്ല എന്ന് പറയുകയാണ്. അതിൻ്റെ 50-ാമത്തെ വാക്യം എന്താണ് ഇവിടെ കാണുക? ഒരുവന് ജീവൻ വ്യാപരിച്ചപ്പോൾ ഒരുവന് വേണ്ടി അവനെ അവിടുത്തെ കൊല്ലുവാനായിട്ട് അവർ അവർ ആലോചിക്കുകയാണ്. അവർ അതിനുള്ള കരുക്കൾ നീക്കുകയാണ്. നോക്കൂ, മുമ്പോട്ട് പോകുമ്പോൾ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ ലാസ്റ്റ് ഡിസ്കോഴ്സ് ആരംഭിക്കുകയാണ്. എന്താണ് കാരണം? എവിടെ ജീവനുണ്ടോ അവർക്ക് പകരം ഒരുവൻ മരിക്കേണ്ടതായിട്ടുണ്ട്. ലാസ്റ്റ് ജീവങ്കലേക്ക് മരിക്കുമ്പോൾ പുതുക്കെ പുതുക്കെ യേശു കർത്താവ് എങ്ങോട്ട് നടക്കുകയാണ്? മരണത്തിലേക്ക് നടക്കുകയാണ്. നമുക്ക് പകരം നമുക്ക് ജീവൻ തരാൻ അവിടുന്ന് മരണത്തിലേക്ക് നയിക്കപ്പെടുകയാണ്. നമുക്ക് ജീവൻ തരാൻ വേണ്ടി അവിടുന്ന് മരണത്തിലേക്ക് നയിക്കപ്പെടുന്ന കാഴ്ചയാണ്. 13 മുതലുള്ള അധ്യായങ്ങളിലേക്ക് നാം അടുത്ത് വരുമ്പോൾ അവിടുത്തെ ലാസ്റ്റ് ഡിസ്കോഴ്സ്, അപ്പർ റൂം ഡിസ്കോഴ്സ് ഒക്കെ നാം കാണുകയാണ്. അന്ത്യ സംഭാഷണങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് സന്ധ്യയിൽ കർത്താവിൻ്റെ ശബ്ദം ചൊല്ലി നോക്കി പറയുകയാണ്, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ലാസറേ പുറത്തു വരിക, ഗുരു വന്നിട്ടുണ്ട്, നമ്മെ വിളിക്കുകയാണ്. ഇന്ന് രാത്രി ആരെയൊക്കെയോ കർത്താവ് വിളിക്കുന്നു. എന്തിനാ? നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ. രണ്ട്, അവിടുന്ന് ആ ദുഃഖിക്കുന്ന ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് പറയുന്നു, ലാസറേ പുറത്തു വരിക, അവൻ്റെ കെട്ടുകൾ അഴിപ്പീൻ, അവൻ പോകട്ടെ. ആ ശബ്ദം നമ്മുടെ ശബ്ദമായി മാറി.
മാറട്ടെ. നമ്മുടെ വീടുകളിൽ നിന്ന് ആ ശബ്ദം മുഴങ്ങട്ടെ. എളിയവർ ഈ വാക്കുകൾ പറയുന്ന ശബ്ദ സമയത്ത് നൂറുകണക്കിന് വീടുകളിൽ ഈ വചനത്തിൻ്റെ ശബ്ദം മുഴങ്ങിയാണ് പുറത്ത് വാ. കെട്ടഴിപ്പീൻ നടന്നു പോകട്ടെ, കെട്ടഴിപ്പീൻ അവൻ പോകട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ കെട്ടപ്പെട്ട ചെല്ലെ നോക്കി ഞങ്ങൾ ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഈ സന്ധ്യയെങ്കിൽ പറയുന്നു, കെട്ട് അഴിയട്ടെ, അവർ നടന്നു പോകട്ടെ. ആസക്തിയുടെ കെട്ടുകൾ അഴിയട്ടെ, മദ്യപാനത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ, അഡിക്ഷൻസിൻ്റെ കെട്ടുകൾ അഴിയട്ടെ, അകാരണമായ കോപത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ, രോഗത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ, കടബാധ്യതകൾ കെട്ടുകൾ അഴിയട്ടെ, നൈരാശ്യത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ, കുടുംബത്തകർച്ചയുടെ കെട്ടുകൾ അഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഗെയിം അഡിക്ഷൻസിൻ്റെ ആ കെട്ടുകൾ അഴിയട്ടെ, ബുദ്ധി വൈകല്യങ്ങളുടെ കെട്ടുകൾ അഴിയട്ടെ, അവർ പോകട്ടെ. രാത്രി സ്വാതന്ത്ര്യത്തിൻ്റെ രാത്രി, നാല് ദിവസമായവനെ പുറത്തു കൊണ്ടുവന്ന അതേ ശബ്ദം ഇന്ന് രാത്രി നമുക്ക് വേണ്ടി വീടുകളിൽ മുഴങ്ങുകയാണ്. ജീവൻ വ്യാപരിപ്പിക്കുന്ന ദൈവശബ്ദം, ജീവൻ വ്യാപരിക്കുന്ന ഈ ദൈവശബ്ദം വഹിക്കുക നമ്മുടെ ആ അന്തരീക്ഷങ്ങളിൽ മുഴങ്ങുകയാണ്. ജീവൻ്റെ ഉറവിടം ക്രിസ്തുവാണ്. അവർ ശബ്ദമുയർത്തി പറഞ്ഞു, ലാസറെ എന്ത് ചെയ്യുക, പുറത്തു വരിക. എന്നാൽ യേശു ശബ്ദമുയർത്തിയാൽ എന്ത് വ്യാപരിക്കും? ജീവൻ വ്യാപരിക്കും. മരണത്തിനോ ജീവനോ നമ്മുടെ ശബ്ദം. നമുക്കൊന്ന് ചേർന്ന് പാടാം. ജീവൻ്റെ ഉറവിടം ക്രിസ്തു അത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം, അവൻ അത്രേ അവനാണ് നിന്റെ ജീവദായകൻ. ഒന്ന് നമുക്കൊന്ന് അല്പനേരം ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഈ സന്ധ്യയിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി നാം പ്രാർത്ഥിക്കുകയാണ്. കഥാപദാസൻ അനീഷ് തോമസ് ഭാഷ നമ്മോടൊപ്പം ഉണ്ട്, തിരുവചനം പങ്കുവയ്ക്കുവാൻ വേണ്ടിയുണ്ട്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഒരുമിച്ച് ശബ്ദം ഉയർത്തണം. എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? ജീവന് വേണ്ടിയോ മരണത്തിന് വേണ്ടിയോ? ജീവന് വേണ്ടി ശബ്ദം ഉയർത്തുക. യേശു കർത്താവിൻ്റെ ശബ്ദം ഉയർന്നപ്പോൾ ജീവൻ വ്യാപരിച്ചു. ജനക്കൂട്ടം ശബ്ദം ഉയർത്തിയപ്പോൾ മരണം. അതെ, ബർബാസിനെ വിട്ടുതരിക. യേശു കർത്താവിനെ ഘോഷിക്കുക. ബർബാസിനെ, ബർ അബാസിനെ. അവിടെ വലിയൊരു കാര്യമുണ്ട്. ബർ അബാസ്, അബ്ബായിയുടെ മകൻ. ബർ യോന, ഷീമോനെ. ഷീമോനെ അല്ലേ? ബറിയോന, ബർ അബാസ്, അബ്ബായിയുടെ മകൻ. ആരെ വേണം? രണ്ട് അബ്ബായിയുടെ മക്കളെ കൊണ്ട് നിർത്തി. ഒന്ന് ഏകജനനായി ക്രിസ്തു, മറ്റൊന്ന് മുഴു ലോകത്തെയും പ്രതിനിധീകരിക്കുന്ന ബർബാസ്. ഇവിടെ ലാസർ, അവിടെ ബർബാസ്. അവർ പറഞ്ഞു ബർബാസിനെ വിട്ടുതരിക. ബർബാസ് കെട്ടഴിക്കപ്പെട്ടു. അവനാരായിരുന്നു? കലഹക്കാരൻ, ശ്രുതിപ്പെട്ടു, ഒരു തടവുകാരൻ, കുപ്രസിദ്ധൻ. ബർബാസിൻ്റെ കെട്ടഴിഞ്ഞു. നോക്കൂ, യേശു കെട്ടപ്പെട്ടവനായി ഗാകുലത്തിലേക്ക് നടന്നു. ബർബാസ് കെട്ടഴിക്കപ്പെട്ടു, വീട്ടിലേക്ക് പോകുന്നു. അവൻ്റെ വീട്ടിൽ ചെന്ന് അവൻ കൊട്ടി. അവർക്കറിയാം അടുത്ത ദിവസം ക്രൂശിക്കപ്പെടേണ്ടതാണ്. ഓടി വന്ന് ആരോ കുഞ്ഞ് കഥകൾ തുറന്നു. ഞാനത് ഭാവനയെ കണ്ട് കരഞ്ഞിട്ടുണ്ട്. അമ്മാ, എന്താണ്? അപ്പ ഓടി വരുന്നു. ഭാര്യയ്ക്ക് വിശ്വസിക്കാൻ വയ്യ, അവൾ കെട്ടിപ്പിടിച്ചു. അച്ഛാ, കുഞ്ഞുങ്ങൾ ചുറ്റും ഇരുന്നു. അമ്മ ഓടി വരുന്നു. മോനെ, അപ്പ ചമ്പതുക്ക് വന്ന് തലയിൽ തലയിടുന്നു. കുഞ്ഞേ, എന്തു പറ്റി നിനക്ക്? അവൻ പറഞ്ഞ് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഒരാളങ്ങോട്ട് നടന്നു പോയി, ഞാൻ പുറത്തേക്ക് നടന്നു. ഇതാണ് വരും ദിവസങ്ങളിൽ അധ്യായങ്ങൾ കാണുക. ലാസർ പുറത്തേക്ക് നടന്നപ്പോൾ, ജീവങ്കിലേക്ക് നടന്നപ്പോൾ, ഒരുവൻ മരണത്തിലേക്ക് നടന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ ജീവൻ്റെ ഉറവിടം ക്രിസ്തു. നാവിനാൽ അവനെ നാം ഘോഷിക്കാം, അവൻ അത്രയൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. കരം അട്ടിച്ചെന്ന് പാടാം, ശബ്ദം ഉയർത്തി പാടാം. ചേർന്ന് ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. താഴ്ചയിൽ എനിക്ക് അവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. താഴ്ചയിൽ എനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. തുളച്ചെന്റെ കണ്ണൂരി പൊൻകരത്താ, തുളിക്കുന്ന മണം സ്വർഗ സന്തോഷത്താ. തുളച്ചെന്റെ കണ്ണൂരി പൊൻകരത്താ, മനം സ്വർഗ സന്തോഷ. ജീവന്റെ ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിന
ഭരിക്കും മൃതപ്രായരെ കരകണതാഴിയിൽ വലയുപോലെ കരുണയെ കാക്ഷിക്കും മൃതപ്രായരെ വരികവൻ ചാരത്തുകൻ വിലരെ തരുമവൻ കൃപ മനഃശാലുയോ വരികവൻ ചാരത്തുകൻ വിലരെ തരുമവൻ കൃപ മനഃശാലി ജീവന്റെ ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ താവിനാൽ അവനെ നാം പോഷിക്കാവനത്രേ പാപഹരൻ ജീവനാലെ വീണ്ടെടുത്തു അവനത്രേ പാപഹരൻ തജീവനാലെ നാമുക്കുമു ചെന്നത വിശുദ്ധന്മാരാ അലങ്കൃതമായ തിരുവചനം നമുക്കുമു ചെന്നത വിശുദ്ധന്മാരാ അലങ്കൃതമായ തിരുവചനം അനുദിനം തരുമവൻ പുരുശക്തിയാ അനുഭവിക്കും നദി സന്തോഷത്താ അനുദിനം തരുമവൻ പുരുശക്തിയാ അനുഭവിക്കും നദി സന്തോഷ ജീവന്റെ ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ താവിനാൽ അവനെ നാം പോഷിക്കാവനത്രേ പാപകാരൻ ജീവനാലെന്നെയും വീണ്ടെടുത്തു അവനാത്രേ പാപകാരൻ ജീവനാലെന്നെയും താഴ്ചയിലെനിക്കവൻ ഓ താഴ്ചയിലെനിക്കവൻ തണലേകി താങ്ങി എന്റെ വീഴ്ചയിൽ വഴി നടത്തി താഴ്ചയിലെനിക്കവൻ തണലേകി താങ്ങി എന്റെ വീഴ്ചയിൽ വഴി നടത്തി ൻ്റെ കണ്ണൂതി പണം കരത്താ തുടിക്കുന്ന പണം സ്വർഗ സന്തോഷത്താ ഓടച്ചൻ്റെ കണ്ണൂതി പണം കരത്താ തുടിക്കുന്ന പണം സ്വർഗ സന്തോഷീവന്റെ ജീവന്റെ ഉറവിട ക്രിസ്തുവത്രേ താവിനാൽ അവനെ നഘോഷിക്കാവോ അവനാത്രേ പാപകാരൻ ജീവനാലെന്നെയും വീണ്ടെടുത്തു അവനാത്രേ പാപകാരൻ ജീവനാലെന്നെയും കരകണതാഴിയിൽ കരകണതാഴിയിൽ വലയുപോലെ കരുണയെ കാക്ഷിക്കും മൃതപ്രായരെ കരകണതാഴിയിൽ വലയുപോലെ കരുണയെ കാക്ഷിക്കും മൃതപ്രായരെ വരികവൻ ചാരത്തുകൻ തിരരെ കരുമവൻ കൃപമാണ് ശാന്തിയതുവരെ വരികവൻ ചാരത്തുകൻ തിരരെ കരുമവൻ കൃപമാണ് ജീവന്റെ ഉറവിടം ഓ ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ താവിനാൽ അവനെ ഘോഷിക്കാവനാത്രേ പാപകാരൻ ജീവനാലെന്നെ വീണ്ടെടുത്തു അവനാത്രേ പാപകാരൻ ജീവനാലെന്നെ അവനാത്രേ പാപകാരൻ ജീവനാലെന്നെ വീണ്ടെടുത്തു അവനാത്രേ പാപകാരൻ പുറത്തുവാ നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ മുഴങ്കാലുകൾ ഇരുന്നു കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്റെ താഴ്ചയിൽ അവൻ നമ്മെ ഓർത്തു. ആമേൻ.
താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്ത തുടിക്കുന്ന മനം സ്വർഗ സന്തോഷം. ജീസസ് ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളെ താഴ്ത്തിയ ഞങ്ങളെ ഓർത്ത ദൈവത്തിന് നന്ദി പറയുന്നു കർത്താവേ. പുറത്തു വന്ന രാത്രിയില് ആ ശബ്ദം കർണപ്പുട്ടകങ്ങളിൽ കുടുംബങ്ങളിൽ മുഴങ്ങട്ടെ, അന്തരീക്ഷത്തിൽ മുഴങ്ങട്ടെ. പുറത്തു വാ, ഞങ്ങൾ രാത്രി ശബ്ദം ഉയർത്തി സ്തുതിക്കുന്നു. ജീവന്റെ ശബ്ദമായി അത് മാറട്ടെ. ഞങ്ങളൊപ്പം മുഴങ്കാലും മടക്കി പ്രാർത്ഥിക്കുന്നു. മുഴു കുടുംബങ്ങളെയും മുഴു കുഞ്ഞുങ്ങളെയും ഒരു ടീൻസിനെയും യൂത്തിനെ ഏൽപ്പിക്കുന്നു. ഒരു മഹാസൈന്യം എഴുന്നേൽക്കട്ടെ. രാത്രി കർത്താവ് ദാസനെ ഉപയോഗിക്കണമേ. ഞങ്ങളോടൊപ്പം മുട്ട നിന്നുകൊണ്ട് അപ്പാന്ന് വിളിക്കുന്ന അവിടുത്തെ മുമ്പിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നു. മുഴുവൻ കുടുംബങ്ങളെയും വിശുദ്ധീകരിക്കണം. അവിടെ പാപത്തിന്റെ കെട്ടുകളെ അഴിക്കണമേ. തലമുറകളെ ബന്ധിച്ച ബന്ധനങ്ങളെ ആത്മീയ ജീവിതത്തെ പ്രാർത്ഥനാ ജീവിതത്തെ ഒക്കെ ബന്ധിച്ച ബന്ധനങ്ങളെ അഴിക്കണമേ. അത്ഭുതം ചെയ്യും, ദൈവപ്രവൃത്തി അയക്കും. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ആമേൻ. കർത്താവിൻ്റെ ദാസൻ നമ്മുടെ തിരുവചനം പങ്കുവെക്കുകയാണ്. പ്രാർത്ഥനയോടെ തുടരാം. നാളെ നമുക്ക് വിശുദ്ധ വീട്ടിലെ സഭായോഗം, ഒപ്പം സഭകളെല്ലാം സജീവമാകുകയാണ്. ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടം അയവ് വന്നിരിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. വിശുദ്ധ സഭായങ്ങളെ ദൈവവരങ്ങളെ സമർപ്പിക്കുന്നു. വീട്ടിലെ സഭായ ഉൾപ്പെടെയുള്ള സകല സഭായങ്ങളിലും ദൈവമഹത്വം വെളിപ്പെടും. പൗർവിഷൻ മിനിസ്ട്രി അനുഗ്രഹിക്കും. എല്ലാ സഭായങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവപ്രവർത്തികൾ കർത്താവ് ചെയ്യും. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.